ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറന്റ് അഫയേഴ്സ് ആണ്. പി എസ് സി ബുള്ളറ്റിൻ 2020 June 1 കറന്റ് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ്, ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിൽ അമേരിക്കൻ കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സ് ചരിത്രം കുറിക്കുന്നു. പ്രത്യേകത എന്താണ്? സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യമാണിത്. നാസയുമായി ചേർന്ന് നടത്തുന്ന ദൗത്യത്തിൽ US സഞ്ചാരികൾക്കേറിയ ക്രൂഡകൺ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് പുറപ്പെടും. നാസയുടെ ഡഗ്ലസ് ഹാർലി, ബോം ബെൻകൻ എന്നിവരാണ് സഞ്ചാരികൾ. Demo 2 എന്നതാണ് ദൗത്യത്തിന്റെ പേര്. അപ്പോൾ പ്രധാനപ്പെട്ട വസ്തുത എന്താണ്? സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യം അറിയപ്പെടുന്നത് Demo 2. അടുത്ത പോയിന്റ്, കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി സോഫി തോമസ് നിയമിതയായി. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ ജുഡീഷ്യൽ ഓഫീസർ ഈ പദവിയിൽ എത്തുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ ജുഡീഷ്യൽ ഓഫീസർ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായിട്ട് നിയമിതയാകുന്നത്. ആരാണ്? സോഫി തോമസ്. അടുത്ത പോയിന്റ്, മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായ MP വീരേന്ദ്രകുമാർ MP അന്തരിച്ചു. 2020 കാര്യമാണ്. കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യ സഹമന്ത്രിയും പിന്നീട് തൊഴിൽ വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1987 കേരള നിയമസഭാ അംഗവും വനം വകുപ്പ് മന്ത്രിയുമായി. 48 മണിക്കൂറിനുള്ളിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു. അടുത്ത പോയിന്റ്, UN സമാധാന ദൗത്യത്തിന്റെ ഭാഗമായ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയായ മേജർ സുമൻ ഗാവനിക്ക് 2019 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. പ്രത്യേകത എന്താണ്? ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയാണ് മേജർ സുമൻ ഗാവനി. 2019 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് ആരെയാണ്? മേജർ സുമൻ ഗാവനി. അടുത്ത പോയിന്റ്, മുൻ ലോക 1 നമ്പരും 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുകയും ചെയ്ത വിഖ്യാത ഓസ്ട്രേലിയൻ ടെന്നീസ് താരം ആഷ്ലി കൂപ്പർ അന്തരിച്ചു. അപ്പൊ ആഷ്ലി കൂപ്പർ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് രാജ്യത്തെ കളിക്കാരിയാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓസ്ട്രേലിയൻ ടെന്നീസ് താരമാണ് ആഷ്ലി കൂപ്പർ. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഹോക്കി ഇതിഹാസങ്ങളിൽ ഒരാളും 3 ഒളിമ്പിക്സ് സ്വർണ്ണ ജേതാവുമായ ബൽബീർ സിംഗ് സീനിയർ അന്തരിച്ചു. 1975 ഹോക്കി ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനും മാനേജറുമായിരുന്നു ബൽബീർ സിംഗ് സീനിയർ. പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരമാണ് ബൽബീർ സിംഗ്. അപ്പൊ പ്രത്യേകത എന്താണ്? പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരമാണ് ബൽബീർ സിംഗ്. കൂടാതെ 1975 ഹോക്കി ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനും മാനേജറുമായിരുന്നു. അടുത്ത പോയിന്റ്, ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധനൻ ചുമതലയേറ്റു. 2020 ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി ചുമതലയേറ്റത് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധനൻ. ജപ്പാന്റെ ടെന്നീസ് താരം നവോമി ഒസാക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വനിതാ കായിക താരമായി. അമേരിക്കയുടെ സെറീന വില്യംസിനെ പിന്തള്ളിയാണ് ഒസാക്ക 1 സ്ഥാനത്തെത്തിയത്. ജപ്പാന്റെ ടെന്നീസ് താരം നവോമി ഒസാക്കയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വനിതാ കായിക താരം. നാശം വിതച്ച് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംപുൻ ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തെത്തി. ബംഗാളിലെ ദിഗ ജില്ലയ്ക്കും ബംഗ്ലാദേശിലെ ഹദിയ ദ്വീപിനുമിടയിലാണ് ചുഴലി ബംഗാൾ ഉൾക്കടലിൽ നിന്ന് പ്രവേശിച്ചത്. മണിക്കൂറിൽ 160 മുതൽ 190 കിലോമീറ്റർ വേഗത്തിലാണ് കരയിലെത്തിയത്. ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിലാണ് ഈ ചുഴലിക്കാറ്റ് കൂടുതൽ നാശനഷ്ടങ്ങൾ വിതച്ചത്. അപ്പൊ ഇത് ഏത് പ്രദേശത്താണ് എന്ന് ചോദിക്കാം. അപ്പൊ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങൾ, ഉംപുൻ ചുഴലിക്കാറ്റ്. അടുത്ത പോയിന്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP ആർ ശ്രീലേഖ നിയമിതയായി. അതായത് 2020 കാര്യമാണ്. ഇതിനുശേഷം
ആ ശ്രീലേഖ 2020 ഡിസംബർ 30 സർവീസിൽ നിന്ന് വിരമിച്ചു. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചിരിക്കുക. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡി ജി പി ആണ് ആർ ശ്രീലേഖ. 1987 ബാച്ച് IPS ഉദ്യോഗസ്ഥയാണ്. ആദ്യ വനിതാ ജയിൽ മേധാവി, ആദ്യ വനിതാ SP എന്നീ വിശേഷങ്ങൾ കൂടി ഉടമയാണ് ആർ ശ്രീലേഖ. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ വനിതാ DGP, ആദ്യ വനിതാ ജയിൽ മേധാവി, ആദ്യ വനിതാ SP. എന്നാൽ 2020 ഡിസംബർ 31 ആർ ശ്രീലേഖ സർവീസിൽ നിന്ന് വിരമിച്ചു. അടുത്ത പോയിന്റ്, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമിരേറ്റ്സ് പ്രൊഫസറായി MT വാസുദേവൻ നായരെ നിയമിച്ചു. അടുത്ത പോയിന്റ്, മുതിർന്ന കാർഷിക ശാസ്ത്രജ്ഞൻ ചിന്താല ഗോവിന്ദരാജുലുവിനെ നബാർഡ് ചെയർമാനായി നിയമിച്ചു. നിലവിലെ നബാർഡ് ചെയർമാനും ചിന്താല ഗോവിന്ദരാജുലുവാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് തൊട്ടു മുമ്പ് ഒന്ന് നോക്കണം, കാരണം ഇവരൊക്കെ പെട്ടെന്ന് ഇവരുടെ സ്ഥാനം മാറാം. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. അടുത്ത പോയിന്റ്, കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ കൊറോണയെ തോൽപ്പിച്ച വ്യക്തിയായി മരിയ ബെന്യാസ്. ആരാണ്? കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടിയ പ്രായത്തിൽ കൊറോണയെ തോൽപ്പിച്ച വ്യക്തി മരിയ ബെന്യാസ്. സ്പെയിനിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ മരിയ തന്റെ 113 വയസ്സിലാണ് രോഗം ബാധിക്കുകയും ഭേദമാകുകയും ചെയ്തത്. അപ്പൊ ആരാണ്? മരിയ ബെന്യാസ്. അടുത്ത പോയിന്റ്, കേരള ഹൈക്കോടതിയുടെ പുതിയ ജഡ്ജിയായി K ഹരിപാൽ നിയമിതനായി. 2020 കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ 100% സൗരവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഏതാണ്? കൊണാർക്ക് സൂര്യക്ഷേത്രം. അടുത്ത പോയിന്റ്, കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറെ പ്രകീർത്തിച്ച ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയന്റെ ലേഖനം. 2020 കാര്യമാണ്. കേരളത്തിൽ വൈറസിനെ പ്രതിരോധിക്കാനെടുത്ത മുൻകരുതലുകൾക്കും ധീരതയ്ക്കുമാണ് മന്ത്രിയെ ഗാർഡിയൻ പ്രശംസിച്ചത്. 2018 നിപ്പ കാലത്തും ധീരമായ പ്രവർത്തനം കാഴ്ചവെച്ച മന്ത്രിയുടെ കീഴിൽ കേരളത്തിന്റെ ആരോഗ്യം ഭദ്രമാണെന്നും ലേഖനത്തിൽ പറയുന്നു. BBC വേൾഡ് ന്യൂസ് 2020 മെയ് 18 തിങ്കളാഴ്ച മന്ത്രിയുടെ തത്സമയ പ്രതികരണം ഉണ്ടായിരുന്നു. 2020 കാര്യമാണ്. അടുത്ത പോയിന്റ്, മൊക്കൈറ്റ്സി മജോറോ ലെസോത്തോയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായി. കോവിഡ് പരിശോധനയ്ക്കായി ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അഗാപ്പെ ചിത്ര മാഗ്ന എന്ന പേരിൽ RNA എക്സ്ട്രാക്ഷൻ കിറ്റ് വികസിപ്പിച്ചു. അപ്പോൾ അഗാപ്പെ ചിത്ര മാഗ്ന എന്ന പേരിൽ RNA എക്സ്ട്രാക്ഷൻ കിറ്റ് വികസിപ്പിച്ചത് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത പോയിന്റ്, കൊറോണ ബാധിച്ച് വിഖ്യാത മറാത്തി എഴുത്തുകാരനും നടനും സംവിധായകനുമായ രത്നാകർ മഡ്കാരി 2020 അന്തരിച്ചു. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ച റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ പുതിയ CEO ആയി രാജേഷ് കുമാർ സിംഗ് നിയമിതനായി. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നിർമ്മിക്കുന്ന 2 രാജ്യം ഇന്ത്യയാണ്. 1 ചൈനയാണ്. 2020 കണക്കാണ്. വിശാഖപട്ടണത്തിലെ LG പോളിമേഴ്സിലുണ്ടായ വാതക ചോർച്ച അന്വേഷിക്കുന്നതിനായി നീരജ് കുമാർ തലവനായ ഹൈ പവേർഡ് കമ്മിറ്റി 2020 രൂപീകൃതമായി. വിശാഖപട്ടണത്തിലെ LG പോളിമേഴ്സിലുണ്ടായ വാതക ചോർച്ച അന്വേഷിക്കുന്നതിനായി നീരജ് കുമാർ തലവനായി ഹൈ പവേർഡ് കമ്മിറ്റി രൂപീകരിച്ചു. ഇതിന്റെയൊക്കെ വിശദ വിവരം നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയർ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. അടുത്ത പോയിന്റ്, COVID-19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. എന്താണ് സുഭിക്ഷ കേരളം? COVID-19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. SSLC+2 ക്ലാസ്സുകളിലെ നടക്കാനുള്ള പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടിയാണ് ഓർമ്മകളുണ്ടായിരിക്കണം. 2020 പരിപാടിയാണിത്, ഓർമ്മകളുണ്ടായിരിക്കണം. കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി KCB തയ്യാറാക്കുന്ന വായ്പാ പദ്ധതിയാണ് ജീവനം സൗഹൃദ പാക്കേജ്. എന്താണ് ജീവനം സൗഹൃദ പാക്കേജ്? KCB തയ്യാറാക്കുന്ന വായ്പാ പദ്ധതിയാണ്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ 3 മുതൽ 6 വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തേനാമൃത്.
ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ 3 വയസ്സുമുതൽ 6 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി തേനമൃത. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മനോദർപ്പൺ. 2020 മനോദർപ്പൺ എന്ന പദ്ധതി എന്താണ്? കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മനോദർപ്പൺ. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി PM-eVidya. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM-eVidya. നൊബേൽ പുരസ്കാരത്തേക്കാൾ കൂടുതൽ തുക സമ്മാനമായി നൽകുന്ന 2020 ടെമ്പിൾട്ടൺ സമ്മാനത്തിന് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് അർഹനായി. 10 കോടി രൂപയാണ് സമ്മാന തുക. അപ്പോൾ 2020 ടെമ്പിൾട്ടൺ സമ്മാനത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ്. അദ്ദേഹം US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടറാണ്. സമ്മാന തുക എത്രയാണ്? 10 കോടി രൂപ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2020 June 1 PSC ബുള്ളറ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.